ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നോക്യൂരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മലയാളികൾ എല്ലാവരും ഓണം ആഘോഷിക്കുകയാണ്. അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ എല്ലാവർക്കും നേരുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്ന ഇന്ന് ഒരു ടെക് വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ ആപ്പിളിൻ്റെ ലോഞ്ച് ആയിരുന്നു. അപ്പോൾ ആപ്പിളിൻ്റെ ലോഞ്ചിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഐഫോൺ 11 പ്ലസ്, ഐഫോൺ 11 പ്രോ, അതുപോലെ തന്നെ ഐഫോൺ 11 പ്രോ മാക്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ടെക് വീഡിയോസ് നിങ്ങൾ കാണുക. ഞാൻ സാംസങ്ങിൻ്റെ S10 പ്ലസ്, അതുപോലെ നോട്ട് 10 പ്ലസ് എല്ലാത്തിനും വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് റിവ്യൂ ഒക്കെ കാണാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഐഫോൺ 11 പറ്റി പറയുകയാണെങ്കിൽ അതിൽ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ 6.1 ഇഞ്ചിൻ്റെ LCD റെക്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുമ്പം 326 പിക്സൽ പെർ ഇഞ്ചാണ്. അതേപോലെ തന്നെ അതിൻ്റെ വെയ്റ്റ് വെറും 194 ഗ്രാമാണ്. ഏകദേശം അത് ഒരു കുറച്ച് നമുക്ക് വെയ്റ്റ് തോന്നിക്കും. അതേപോലെ തന്നെ പുതിയ അവരെ OS എന്ന് പറയുമ്പോൾ iOS 13 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ 12 MB ഒരു മെഗാ പിക്സൽ വൈഡ് ക്യാമറയും അതേപോലെ തന്നെ മെഗാ പിക്സൽ അൾട്രാ വൈഡാണ് റിയർ ക്യാമറ വരുന്നത്. ഡബിൾ ക്യാമറയാണ് സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ട് ഫേസിങ് ക്യാമറ എന്ന് പറയുമ്പോൾ 12 MB തന്നെ മെഗാ പിക്സൽ വിത്ത് ഫേസ് ചെയ്യണയാണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 4K റെക്കോർഡിംഗ് പറ്റുന്നതാണ്. അതുപോലെ 30 FPS നമുക്ക് പറ്റുന്നത്. അതുപോലെ തന്നെ സ്ലോ മോഷൻ നമുക്കിതിൽ എടുക്കാൻ പറ്റുന്നതാണ്. പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ ആപ്പിളിൻ്റെ A13 പുതിയ ഒരു ന്യൂ പ്രൊസസ്സർ, ഫാസ്റ്റസ്റ്റ് പ്രൊസസ്സർ എന്നാണ് പറയുന്നത്. ബയോണിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റോറേജ് അവൈലബിലിറ്റി എന്നാൽ 64 GB 128 256 GB നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുമ്പോൾ iPhone 10R കാട്ടി 1 മണിക്കൂർ ലോങ്ങർ എന്നാണ് പറയുന്നത്. നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ അവൈലബിൾ അല്ല, ഹെഡ്ഫോൺ ജാക്കും അവൈലബിൾ അല്ല. സിമ്മ് നാനോ സിമ്മ് വിടാം, eSIM വിടാം. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് അവൈലബിലിറ്റി ഉണ്ട്. വാട്ടർ റെസിസ്റ്റൻ്റ് IP68 ആണ്. അടുത്ത് നമുക്ക് പ്രൈസിനെ പറ്റി അറിയണമെങ്കിൽ 64 GB ഇൻറ്റർ മെമ്മറിയൊക്കെ ആണെങ്കിൽ $699, അതുപോലെ 128 ആണെങ്കിൽ $749, 256 ആണെങ്കിൽ $849 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് iPhone 11 പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് iPhone 11 പ്രോയിനെ പറ്റി പറയുകയാണെങ്കിൽ 5.8 ഇഞ്ച് OLED സൂപ്പർ റെക്റ്റിന XDR ഡിസ്പ്ലേയും 458 പിക്സൽ പെർ ഡെൻസിറ്റി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലും iOS 13 ആണ്. അടുത്ത ഇതിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 12 MP ഒരു വൈഡും അതുപോലെ തന്നെ 12 MP ഒരു അൾട്രാ വൈഡും അതുപോലെ തന്നെ 12 MP ഒരു ടെലിഫോട്ടോയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലും 12 MP ഒരു ഫ്രണ്ട് ഫേസിങ് IDEA ഉണ്ട്. 4K റെക്കോർഡിംഗ് അവൈലബിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടിലും. ഇതിലും ഉപയോഗിച്ചിരിക്കുന്ന Apple A13 ബയോണിക് ചിപ്പാണ്. ഇതും 64 GB 256 GB 512 GB വേരിയൻറ്റും അവൈലബിൾ ആണ്. ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുമ്പോൾ ആപ്പിൾ ക്ലെയിം ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ iPhone 10X കാട്ടിലും 3 മണിക്കൂർ കൂടുതൽ ചാർജ് നിൽക്കുമെന്നാണ്. ഇതിൽ Face ID മാത്രമേ ഉള്ളൂ, ഫിംഗർ പ്രിൻ്റ് ഇല്ല, നോ ഹെഡ്ഫോൺ ജാക്ക് ഇതിലും അവൈലബിലിറ്റി ഇല്ല. പക്ഷേ ഇതിൽ നമുക്ക് വയർലെസ് ചാർജിങ് അവൈലബിലിറ്റി ഉണ്ട്. ഇതിൽ നാനോ സിമ്മ് ഇടാം, eSIM ഇടാം. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് IP68 പ്രകാരം. അതുപോലെ തന്നെ ഇതിൻ്റെ 64 GB പ്രൈസ് റേഞ്ച് പറഞ്ഞത് $999 ആണ്. അതേപോലെ തന്നെ 256 $1149, അതേപോലെ തന്നെ 512 $1349 ആണ്. അടുത്ത് നമുക്ക് അതിൻ്റെ മാക്സ് ലെവൽ നോക്കുന്നത് iPhോൺ 11 പ്രോ മാക്സ് ആണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യം തന്നെ നമുക്ക് സ്ക്രീൻ നോക്കാം. സ്ക്രീൻ വരുമ്പോൾ 6.5 ഇഞ്ച് OLED സൂപ്പർ റെക്റ്റിന XDR ഡിസ്പ്ലേ എന്നാണ് പറഞ്ഞത്. നമ്മൾ iPhോൺ 11 പ്രോയിനും പ്രോ മാക്സിനും സെയിം ഡിസ്പ്ലേ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ iPhോൺ 11 പ്രോ മാക്സിൻ്റെ ഡിസ്പ്ലേക്ക് പിക്സൽ അല്പം കൂടുതലാണ്. പിക്സൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഷ്യോയ്ക്ക് വ്യത്യാസമുണ്ട്. പക്ഷേ എന്ന് പറയുമ്പോൾ അതിൽ 458 പിക്സൽ പെർ ഇഞ്ച് തന്നെയാണ്. പക്ഷെ എന്നാലും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്, കുറച്ച് ക്വാളിറ്റി കൂടുന്നുണ്ട്. അതുപോലെ തന്നെ iOS 13 ആണ് ഉപയോഗിക്കുന്നത്. ഇതിലും സെയിം ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 12 MP ഒരു വൈഡും 12 MP ഒരു അൾട്രാ വൈഡും 12 MP ഒരു ടെലിഫോട്ടോയും. അതുപോലെ തന്നെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ 12 MP ആണ്. 4K റെക്കോർഡിംഗ് പോസിബിൾ ആണ്. ആപ്പിളിൻ്റെ A13 ബയോണിക് ന്യൂ പ്രൊസസ്സറാണ്. ഇതിലും 64 256 അതേപോലെ തന്നെ 512 GB നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്. ഇത് ക്ലെയിം ചെയ്യുമെന്ന് പറഞ്ഞാൽ iPhോൺ 10X മാക്സിനെ കാട്ടിലും 5 മണിക്കൂർ ലോങ് ലാസ്റ്റ് ചെയ്യുമെന്നാണ് ബാറ്ററി ലൈഫ്. അടുത്ത് ഇതിലും വാട്ടർ റെസിസ്റ്റൻ്റ് ഉണ്ട്, ഡുവൽസിം ക്യാപബിലിറ്റീസ് ഉണ്ട്. ഇതിലും നാനോ സിമ്മും eSIM വിടെ അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് അവൈലബിലിറ്റി ഉണ്ട്. അടുത്തത് ഇതിൻ്റെ പ്രൈസാണ്. 64 GB 1900
1999 പ്രൈസും അതേപോലെ ഡോളേഴ്സും അതേപോലെ തന്നെ 1249 ഡോളേഴ്സുമാണ് 256 GB അതേപോലെ തന്നെ 512 GB 1449 ആണ് വരുന്നത്. ഇത് ഇത്രയും അവർ ഇറക്കിയതുകൊണ്ട് അവർ ഐഫോൺ 10R ഐഫോൺ 10X ഐഫോൺ 10X Max പ്രൈസ് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ അവർ മാക്സിമം കുറച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചെയ്യാനുള്ളതാണ്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം കാണുക, ഈ ചാനൽ ആദ്യമായി കാണുക, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഫ്രണ്ട്.